പ്രത്യേകിച്ച് ശ്രീ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെയും മോഹൻലാലിൻ്റെ ഒക്കെ എല്ലാ സിനിമകളിലും നമ്മുടെ രവിയേട്ടൻ വളരെയധികം നമ്മളെയൊക്കെ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായമായി അദ്ദേഹം, പക്ഷേ വളരെ ജീവിച്ച് മരിച്ചൊരു വ്യക്തി. കാരണം വളരെയധികം സിനിമകളിൽ തൻ്റെതായ ശൈലിയിൽ ഒരു അഭിനയം പ്രകടിപ്പിച്ചൊരു മനുഷ്യൻ, വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന, അന്ന് ഈ പറഞ്ഞവരെ കണ്ടുപഠിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാനൊക്കെ അറിയുന്ന അദ്ദേഹം ഒരു നാടക സമിതിക്ക് വന്നു ഈ പൂജപ്പുര രാധാകൃഷ്ണൻ എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഈ പറഞ്ഞ പോലെ എല്ലാവരും കടന്നു പോയി, ഇന്ന് ഇടിവീടിനും കടന്നുപോയി, കൂടെ ഒന്നുമില്ല. അവരുടെ കുടുംബങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ മറികടന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ചേട്ടൻ കലാനിലയം നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരുപാട് പേര് കലാനിലയത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരാൾ രവിയേട്ടൻ തന്നെയാണ്. ഞങ്ങളൊക്കെ കുടുംബക്കകത്ത് വെച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. എൻ്റെ ദില്ലിവാല രാജകുമാരൻ, പിന്നെ ഇതൊക്കെ, പിന്നെ എൻ്റെ ഒരു സീരിയൽ, അങ്ങനെ മൂന്ന് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രവിയേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവരാണ്, നല്ലൊരു സുഹൃത്താണ്. നമ്മൾ ചേട്ടാന്നൊക്കെ വിളിച്ചാൽ അത് അനിയനെ പോലെ തന്നെ തിരിച്ചും കാണുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഈ കലാലോകത്തിനും സിനിമാ ലോകത്തിനും കേരളത്തിനും രവിയേട്ടൻ്റെ വേർപാട് തീരാനഷ്ടമാണ്. നല്ലൊരു കലാകാരൻ, നല്ലൊരു ജ്യേഷ്ഠ സഹോദരൻ, നല്ല സുഹൃത്ത്, അങ്ങനെ ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവസാനം ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ഗപ്പിയാണ്. 2016 ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമകളിലായ ഒരു സിനിമയായ ഗപ്പിയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഈ ജോൺ്റെ പടത്തിൽ. അന്ന് പലപ്പോഴും വീട്ടിൽ കൊണ്ടാക്കാനുമൊക്കെ ഞാൻ കൂടെ, ഞങ്ങളൊന്നിച്ച് എൻ്റെ വണ്ടിയിലായിരുന്നു, ഞങ്ങളൊന്നിച്ച് വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്നേഹം ആയിരുന്നു വളരെ, പുള്ളിക്ക് വളരെയധികം സ്നേഹത്തോടെയാണ് നമ്മളെല്ലാവരെയും, യങ്സ്റ്റേഴ്സായ നമ്മളെ, അതായത് പുതിയ തലമുറയിൽ വന്ന നമ്മളെ എല്ലാവരെയും പുള്ളി കണ്ടുകൊണ്ടിരുന്നത്. നല്ല രസകരമായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരിക്കലും നമുക്ക് തടയാൻ കഴിയാത്ത ഒന്നാണെന്ന് ഇപ്പോൾ സന്തോഷിക്കുന്നത്. എന്തായാലും അമ്മയുടെ ഭാഗത്തിൽ നിന്നും സംഘടനയുടെ ഭാഗത്തിൽ നിന്നും എൻ്റെ വ്യക്തിപരമായ ഞാൻ അനുശോചനം ചെയ്യാൻ പറ്റും. നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്തിനും സാംസ്കാരിക കേരളത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം. തീർച്ചയായിട്ടും സിനിമാ ലോകത്തിന് മാത്രമല്ല, സാംസ്കാരിക കലാ സാംസ്കാരിക മേഖലയ്ക്കാകെ ഒരു നികത്താനാവാത്ത വിടവ് തന്നെയാണ്. വളരെ ആരോഗ്യവാനായി സന്തോഷവാനായി തന്നെ കഴിയുന്ന കാലഘട്ടത്തിലാണ് പ്രതീക്ഷിതമായി നമ്മളോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം ചെയ്യപ്പെടുന്നു. ശരിക്കും ഞാനിപ്പോൾ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ദീർഘകാലമായിട്ടുള്ള ഞങ്ങൾക്ക് വലിയ സൗഹൃദമായിട്ട് ഞാനൊക്കെ ഈ അഭിനയത്തിൻ്റെ തുടക്കം ദൂരദർശനിലൊക്കെ അഭിനയിക്കുന്ന സമയം മുതലുള്ള ഒരു ആത്മബന്ധമാണ്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ആ ഒരു വലിയ സൗഹൃദം, അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു വലിയ ഒരു ഇത് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ. ഇപ്പോൾ ഈ അവസാന കാലത്ത് അദ്ദേഹം ജന്മദേശമായ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ മറയൂർ മൂന്നാർ പോകുന്നു എന്നുള്ളത് അദ്ദേഹം എന്നെയാണ് ആദ്യമായിട്ട് വിളിച്ച് അറിയിച്ചത്. അത് തന്നെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഇതാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ സ്നേഹവും ബഹുമാനവും ഒക്കെ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കാൻ, ഒപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അക്കാദമിയുടെയും ഒക്കെ ഒരു ആദരവ് അദ്ദേഹത്തെ നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പൊന്നാടയൊക്കെ ചാർത്തി അന്ന് ഞങ്ങൾ ഒരു യാത്രയപ്പായിട്ടല്ല, അദ്ദേഹം തിരുവനന്തപുരത്തോട് താൽക്കാലികമായിട്ടെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഇതിൽ അദ്ദേഹത്തെ വെറും തിരുവനന്തപുരത്തിൻ്റെ ഒരു പേര് സ്വന്തം പേരിനോട് കൂട്ടിച്ചേർത്ത് അങ്ങനെ അറിയപ്പെട്ടിരുന്നൊരു തമ്മിലാണ്. അങ്ങനെ നമുക്ക് അപൂർവം കുറച്ച് തലമാരും. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു, അങ്ങനെ അദ്ദേഹം അന്ന് വളരെ ഞങ്ങൾ കുറേ നേരം തമാശകളൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. മറയൂർ പോയിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കും. ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ തണുപ്പൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണെന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു. എങ്കിലും ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു
വളരെ പ്രശോഭിക്കുന്ന ഒരു വാർത്ത. ഈ അടുത്തകാലത്തായിട്ട് നമ്മുടെ കുറേ കലാകാരന്മാർ, വലിയ പ്രതിഭകൾ നമ്മൾ വിട്ടു പോവുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ശൂന്യത, നമ്മൾ ഈ നഷ്ടമെന്നൊക്കെ നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ട് പറയുകയല്ല, അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് വലിയ നഷ്ടം തന്നെയാണ് കലാലോകത്തിന്, നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ ഒരു വലിയ നഷ്ടം. രവിചേട്ടന് ശരിക്കും ഒരു അദ്ദേഹം അർഹിക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല റോളുകളൊന്നും അദ്ദേഹത്തിന് അങ്ങനെ അധികം കിട്ടിയതായിട്ട് തോന്നുന്നില്ല. കുറേ ഒരേ ശൈലിയിലുള്ള കുറേ കഥാപാത്രങ്ങളിൽ അദ്ദേഹം തളച്ചിടപ്പെടുകയായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ പ്രതിഭ, ഇനിയും നല്ല ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യുമായിരുന്നു. കാര്യം നാടകത്തിൻ്റെ ഒരു വലിയ കരുത്തിൽ നിന്നാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് ഒക്കെ വരുന്നത്. ഏതാണ്ട് 4000-ലധികം വേദികളിൽ അദ്ദേഹം നാടകം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു നാടകത്തിൻ്റെ അനുഭവ സമ്പന്നതയുമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരികയും സിനിമയിൽ, പക്ഷെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ പ്രതിഭ തെളിയിക്കാനുള്ള അവസരങ്ങൾ അധികം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ഓർമ്മകളിൽ നിന്ന് പോലും അപ്രത്യക്ഷരാകും. ചില ആളുകളുടെ മരണശേഷമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ വസന്തകാലം ഉണ്ടാകുന്നത്. അത് അവരിവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന മൗലികമായ സംഭാവനകളെ പിന്നീട് പിന്തുടരാൻ വരുംകാല തലമുറയ്ക്ക് കഴിയുമ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോയ, കയ്യൊപ്പുകൾ പതിപ്പിച്ചിട്ട് പോയ ഒരു വലിയ കലാകാരനാണ് ശ്രീ പൂജപ്പുര രവി. ശ്രീ പൂജപ്പുര രവിയുടെ നിര്യാണത്തിൽ വൈരോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഓർമ്മകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ബാക്കിയാക്കിയ തൂവലുകൾ ഇനിയും കേരളത്തിൻ്റെ സാംസ്കാരിക കലാ ആകാശത്ത് പറക്കുക തന്നെ ചെയ്യും. പൂജപ്പുര രവിചേട്ടനെ ഞാൻ തിരുവനന്തപുരത്തെത്തിയ കാലം മുതൽ കാണുന്നതാണ്. 1970-ൽ അദ്ദേഹം നാടകത്തിൽ വളരെ സജീവമായി നിന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കലാനിലയും നാടകങ്ങളിലെ ഒരു മുഖ്യ നടനായിരുന്നു. കൂടുതലും തമാശ വേഷങ്ങൾ, എന്നാൽ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരു നടനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. ചലച്ചിത്ര രംഗത്ത് വന്നിട്ട് ഒരു കാലഘട്ടത്തിൽ ധാരാളമായി ചിത്രങ്ങൾ, എല്ലാ നസീറിൻ്റെയും ഭത്തിൻ്റെയും ഒക്കെ എല്ലാത്തരം ചിത്രങ്ങളിലും ഗംഭീരമായ വേഷങ്ങൾ ചെയ്തിരുന്നതാണ്. അതിലൊക്കെ ഉപരി എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായൊരു സ്നേഹമെന്ന് പറഞ്ഞു, സാധാരണ ഈ പോലെയുള്ള ചലച്ചിത്ര പ്രവർത്തകരൊക്കെ പ്രസംഗത്തിലൊക്കെ ഒരു അല്പം പിന്നാക്കമായി, ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകും. വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഒരു രവിചേട്ടനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെല്ലാ വർഷവും ഇപ്പം അടുത്ത ആഴ്ചയിൽ അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങാണ്. എല്ലാ വർഷവും ഇപ്പം ഒന്നിച്ചോ ഒക്കെ ആയിരിക്കും പോകാറുള്ളത്. വളരെ സജീവമായിട്ട് അമ്മയുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളാണ്. പക്ഷേ ഈ വർഷം അദ്ദേഹം ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. വലിയ സങ്കടമുണ്ട് ഇതുപോലുള്ള ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ. പക്ഷെ ഒരു സമാധാനമുള്ളത്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ സ്വച്ഛമായ ഒരു വിശ്രമ ജീവിതമായിരുന്നു. അവിടെ നിന്നാണ് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അദ്ദേഹം യാത്ര പോകുന്നത്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും എന്ന മനസ്സിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നേടി. കൊണ്ടുപോകുന്നുണ്ട്.
സ്കൂള് അങ്ങോട്ട് തന്നെ ഗൾഫിൽ അവിടെ തന്നിട്ട് സൈക്കിൾ സാധാരണ.